ഏവർക്കും രേഖ പത്മിനീസ് കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കുഴിയൊന്നും ഇല്ലാണ്ട് കുക്കറിലൊരു മന്തിയാണ്. ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇവിടെ ഞാൻ അര കിലോ റൈസാണ് എടുത്തേക്കുന്നത്. ഇത് മന്തിക്കായിട്ടുള്ള റൈസാണ്. നമുക്ക് ആദ്യം ഈ റൈസ് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം. നല്ലപോലെ കഴുകിയെടുത്ത ശേഷം ഇത് അരമണിക്കൂറൊന്ന് കുതിർത്ത് വെക്കണം. ഇവിടെ ഞാൻ അര കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് വലിയ പീസസായിട്ടാണ് എടുത്തേക്കുന്നത്. ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തിക്കൊടുക്കണം. ദാ ഇങ്ങനെ ഒന്ന് കുത്തിക്കൊടുക്കണം. അപ്പോൾ ഈ മസാലയൊക്കെ ഒന്ന് നല്ലപോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ദാ ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് കുത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ചേരുവകൾ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, തീരെ ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. കുരുമുളക് പൊടിയുടെ അളവൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു ടീസ്പൂൺ ചതച്ച ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ സ്റ്റോക്കാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഒരു പാക്കറ്റിൽ 2 ക്യൂബ്സ് ആണുള്ളത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ചിക്കനിലൊക്കെ എല്ലായിടത്തും നല്ലപോലെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ ചിക്കൻ സ്റ്റോക്കിൽ ആവശ്യത്തിന് ഉപ്പുണ്ട്. അപ്പോൾ ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട, കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 100 ml സൺഫ്ലവർ ഓയിൽ ചേർക്കാം. ഇവിടെ ഞാൻ റെഡ് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന മന്തിയുടെ ആ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ റെഡ് ഫുഡ് കളർ ഞാൻ ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. ദാ ഇതിപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തു. ഇനി ഒരു അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി സ്റ്റോവ് ഓൺ ആക്കിയ ശേഷം സ്റ്റോവ് ടോപ്പിലേക്ക് കുക്കർ വെച്ച് കൊടുക്കാം. എന്നിട്ട് 1 വിസിൽ വരുന്നവരെ കുക്ക് ചെയ്യാം. ഇപ്പോൾ ദാ 1 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റോവ് ഓഫ് ചെയ്യാം, നന്നായിട്ട് തണുക്കട്ടെ. ഇനി സ്റ്റോവ് ഓൺ ആക്കിയ ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് 1 തക്കോലം, 1 ചെറിയ കഷ്ണം കറുവപ്പട്ട, 4 ഗ്രാമ്പു, 3 ഏലക്ക ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 ഉണക്ക നാരങ്ങയാണ്. ഇനി ഈ വെള്ളം നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ദാ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിപ്പം വെള്ളത്തിൽ കുതിർത്ത് വെച്ച അരി വെള്ളം മാറ്റിയെടുത്തിട്ടുണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. ഇനി ഈ അരി നല്ലപോലെ കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഈ റൈസ് ഒന്ന് കുക്കായോ നോക്കാം. ദാ ഇതിപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റോവ് ഓഫ് ചെയ്യാം. അധികമുള്ള വെള്ളമൊക്കെ ഒന്ന് അരിച്ചെടുക്കണം. ഇതിപ്പം പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ചിക്കനൊന്ന് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിൽ അധികമായിട്ടുള്ള വെള്ളമൊക്കെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അത് പിന്നീട് റൈസൊക്കെ ഇട്ട ശേഷം മുകളിൽ ഒഴിച്ചു കൊടുക്കാം.
ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഉണ്ടല്ലോ അത് ചൂടോടെ തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആ നേരത്തെ മാറ്റി വെച്ച വെള്ളം ഉണ്ട് അതിനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ കുറച്ച് പച്ചമുളക് ഇതായി ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഉണക്ക നാരങ്ങ വെച്ചു കൊടുക്കാം. നമ്മൾ ആ റൈസ് കുക്ക് ചെയ്ത സമയത്ത് തന്നെ ഉണക്ക നാരങ്ങയാണേ. ഇനി ഒരു ഭംഗിക്കായിട്ട് ഞാൻ അല്പം റെഡ് ഫുഡ് കളറ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചേർക്കുന്നുണ്ട്. അതേപോലെ യെല്ലോ ഫുഡ് കളറും ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരു സ്മോക്കി ഫ്ലേവറിനായിട്ട് ഇതേപോലെ സെൻറ്ററിലൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഒരു കത്തിച്ച ചാർക്കോൾ വെച്ച് അല്പം ഓയിലൂടി ഒഴിച്ച് ലിഡ് വെച്ചിട്ട് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം. ഇതേപോലെ ചാർക്കോൾ ഇല്ലാന്നുണ്ടെങ്കിൽ വിറക് കത്തിക്കുമ്പോഴുള്ള കനലുണ്ടല്ലോ അതൊരു ചെറിയ കഷ്ണം എടുത്തിട്ട് വെച്ചാലും മതി. 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി സ്റ്റോവ് ഓഫ് ചെയ്യാം. ആദ്യം നമുക്ക് റൈസ് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ചിക്കൻ പീസസ് എൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഈ ചിക്കനൊക്കെ നല്ലപോലെ കുക്ക്ഡ് അല്ലേ. അപ്പോൾ ചിക്കനും റൈസും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചിക്കന് കുറച്ചുകൂടി ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ റൈസ് മിക്സ് ചെയ്ത ശേഷം അതിൻ്റെ മുകളിലേക്ക് ചിക്കൻ പീസസ് വെച്ച് കൊടുക്കുന്നത്. പിന്നീട് പച്ചമുളകൊക്കെ നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അതങ്ങ് എടുത്ത് മാറ്റാവുന്നതാണ്. ഇവിടെ ഞാൻ പച്ചമുളക് അങ്ങ് മാറ്റിയിട്ടുണ്ട്. ഇപ്പം നല്ല അടിപൊളിയായിട്ടുള്ള മന്തി കുഴിയില്ലാണ്ട് തന്നെ കുക്കറിൽ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന മന്തിയുടെ അതേ ഒരു ഫ്ലേവറും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു ഡെലീഷ്യസ് റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.